നാള് ഇന്നടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കേന ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹം നിറഞ്ഞ മക്കളുമായ എൻ്റെ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിന് നിത്യതയിലെത്തുവാൻ ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ മെജുകരിയിലൂടെ പരിശുദ്ധി അമ്മ പങ്കുവെച്ച് നൽകിയ സന്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടത്. മെജുകരിയിൽ പരിശുദ്ധി അമ്മ നൽകിയ വിവിധ സന്ദേശങ്ങൾ നമ്മൾ പല എപ്പിസോഡുകളിലൂടെ മനസ്സിലാക്കുവാൻ പരിശ്രമിക്കുകയായിരുന്നു. അമ്മയുടെ പല സന്ദേശങ്ങളും കണക്റ്റ് ചെയ്യപ്പെട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ചില സന്ദേശങ്ങൾ നമ്മൾ ശ്രവിക്കുമ്പോൾ നമുക്കത് പലതിൻ്റെയും ഓർമ്മപ്പെടുത്തലായിട്ട് മാറുന്നു. ചില സന്ദേശങ്ങൾ അമ്മ ആവർത്തിച്ച് പറഞ്ഞു തരുന്നു. അത് ആ സന്ദേശങ്ങളുടെ പ്രാധാന്യം കൊണ്ടാണ്. ഇന്ന് ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മ നൽകിയ ചില പ്രത്യേക സന്ദേശങ്ങൾ ഒരിക്കൽ കൂടി ഒരു ഓർമ്മപ്പെടുത്തലായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, മക്കളെ, നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും പ്രാധാന്യം നൽകണം എന്നുള്ളത്. വിശുദ്ധ കുർബാനയാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ ഏത് ജീവിത അന്തസ്സിൽ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും വിശുദ്ധ കുർബാന അനുദിനം അർപ്പിച്ച് യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാൻ അവസരമുണ്ടെങ്കിൽ അത് പാഴാക്കാൻ പാടില്ല. അല്പം ത്യാഗം ചെയ്താണെങ്കിലും വില കൊടുത്തും അനുദിന ബലിയിൽ സംബന്ധിക്കണം. കാരണം പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ വളരെ വ്യക്തമാണ്. വിശുദ്ധ ബലിയർപ്പണ സമയത്ത് സാത്താൻ്റെ കോട്ടകൾ തകരപ്പെടുന്നു. നമ്മളറിയാതെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ വില കൊടുത്ത് വിശുദ്ധ കുർബാനയുടെ ശക്തി മനസ്സിലാക്കി യോഗ്യതയോടുകൂടി വിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുടുംബം ബലിയാൽ സംരക്ഷിക്കപ്പെടുന്നു. വിശുദ്ധ ബലിയിലൂടെ ചിന്തപ്പെടുന്ന ഈശോയുടെ വിശുദ്ധ രക്തത്താൽ എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും പൊതിയപ്പെടുന്നു. അങ്ങനെ യേശുവിൻ്റെ രക്തത്തിൻ്റെയും ഈശോയുടെ തിരുശരീരത്തിൻ്റെയും തിരുമുറിവുകളുടെയും ഒരഭിഷേകവും അനുഗ്രഹവും സംരക്ഷണവും വിശുദ്ധ ബലിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇനി വിശുദ്ധ ബലി എന്താണ്? അത് കൃതജ്ഞതാ ബലിയാണ്. ഈശോ കാൽവരിയിൽ അർപ്പിച്ച അതേ ബലിയിലാണ് ഞാനും നിങ്ങളും ഇന്ന് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പങ്കുചേരുന്നത്. അത് മറ്റൊരു ബലിയല്ല, ഈശോയുടെ ഏക ബലിയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ ഈശോയുടെ ഏക ബലിയുടെ അനന്തമായ യോഗ്യതകളാണ് നമ്മുടെ ആത്മാവിലേക്ക്, ശരീരത്തിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് ബലിയേക്കാൾ വലിയ പ്രാർത്ഥനയില്ല.
ഇതാണ് പരിശുദ്ധ അമ്മ മെജൂരി നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം. വിശുദ്ധ കുർബാനയെ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം. വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ സമയത്ത് നിങ്ങൾ ഓടി ചെല്ലണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് ദേവാലയങ്ങളിൽ നമുക്ക് വിശുദ്ധ കുർബാന ആരാധന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മൾ ത്യാഗം ചെയ്ത് കടന്നു ചെല്ലണം. കാരണം നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനും സംരക്ഷകനുമായ ദൈവസന്നിധിയിലേക്കാണ്. നമ്മൾ ഈ ലോകത്തിൻ്റെ വിനോദങ്ങൾക്ക് പുറകെ ഓടി നടക്കുന്ന സമയമുണ്ട്. ഈ ലോകത്തിൻ്റെ വിനോദങ്ങൾക്കും ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്കും പുറമെ ഓടി നടക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ചിന്തിക്കണം. ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് അതുപോലെയുള്ള ഒരു സ്നേഹത്തോടും ദാഹത്തോടും തീക്ഷ്ണതയോടും കൂടി എനിക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുന്നുണ്ടോ എന്ന്. കാരണം അവിടെ നിത്യരക്ഷയുടെ ഉറവിടമാണ്. ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നിത്യരക്ഷയുടെ സന്ദേശമാണ് നമുക്ക് ലഭിക്കുക. അവൻ നമ്മോട് സംസാരിക്കും, അവൻ നമ്മളെ നയിക്കും, അവൻ നമ്മളെ ശകാരിക്കും, അവൻ നമ്മളെ അനുഗ്രഹിക്കും, അവൻ നമ്മുടെ പാതകൾ നേരെയാക്കും, അവൻ നമ്മളെ ചേർത്ത് പിടിക്കും. അങ്ങനെ നിത്യരക്ഷയിലേക്ക് അവൻ നമ്മളെ നയിക്കും. കർത്താവിനെ ആരാധിക്കുന്ന ഒരു കുടുംബവും കർത്താവിനെ ആരാധിക്കുന്ന ഒരു ജീവിതവും നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ള ഉറപ്പ് മെജ്ജുകരിയിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുകയാണ്. ഈ രണ്ടാമതായി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ നൽകിയ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശമാണ്, ഈ ലോകത്ത് സാത്താനെതിരായി പോരാടുവാൻ നമ്മുടെ കരങ്ങളിലുള്ള ഏറ്റവും ശക്തമായ ആയുധം ജപമാല പ്രാർത്ഥനയാണ് എന്ന്. സാത്താനെതിരായി പോരാടുവാനുള്ള നമ്മുടെ കരങ്ങളിൽ സ്വർഗം നിക്ഷേപിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ജപമാല പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകം സാത്താന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ പല തിന്മയുടെ സ്വാധീനങ്ങളും പല കുടുംബങ്ങളും ജീവിതങ്ങളിലുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില മാതാപിതാക്കൾ വന്ന് പ്രാർത്ഥിക്കാൻ പറയും, കർത്താവ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ കാണുന്നു, അച്ഛാ പ്രാർത്ഥിക്കണം, മക്കൾ ഇതൊക്കെ കാണുന്നു, പ്രാർത്ഥിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് കൂടുതൽ തിന്മയുടെ സ്വാധീനങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ തകർക്കുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന ഈ ആയുധമാണ് പരിശുദ്ധ ജപമാല. എന്നിട്ട് പരിശുദ്ധ അമ്മ പറയുന്നു, നിങ്ങൾ ജപമാലയുടെ 4 രഹസ്യങ്ങളും ചൊല്ലി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കണം. അതായത് ഒരു ദിവസം 4 കൊന്തയെങ്കിലും ചെല്ലാൻ പരിശ്രമിക്കണമെന്ന്. ദുഃഖത്തിൻ്റെ രഹസ്യം, സന്തോഷത്തിൻ്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം, പ്രകാശത്തിൻ്റെ രഹസ്യം, ഇതൊക്കെ ഒരു പാഴ്വേലിയായി കണക്കാക്കരുത്. ചിലപ്പോൾ ചില വ്യക്തികളടുത്ത് ഒരു 2 രഹസ്യം അല്ല, ഒരു 2 ജപമാല ചൊല്ലുന്ന കാര്യമൊക്കെ പറയുമ്പോൾ, ഓ ഇതൊന്നും 2 ചൊല്ലേണ്ട കാര്യമൊന്നുമില്ല, 1 ചൊല്ലിയാൽ പോരെ, നമ്മൾ ജപമാല ചൊല്ലിയല്ലോ എന്നൊക്കെയുള്ള ചിന്തയിൽ ഏറ്റവും മിനിമം കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് ആത്മീയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും മിനിമം ചെയ്ത് പൂർത്തിയാക്കുക. എന്നാൽ ഭൗതിക കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് സമയപരിധിയില്ല, എത്ര നിമിഷം വേണമെങ്കിലും ചെയ്യാം. ആരാധനയ്ക്ക് പോകാനോ പ്രാർത്ഥിക്കാനോ ജപമാല ചൊല്ലാനോ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനോ ഒക്കെ പറയുമ്പോൾ സമയക്കുറവ്, ഏറ്റവും പരിമിതമായ ഏറ്റവും മിനിമമായ കാര്യങ്ങൾ ചെയ്യുവാൻ മനുഷ്യൻ വെമ്പൽ കൊള്ളുന്നു. അത് അപകടകരമാണ്. പരിശ്രമിച്ചാൽ നിരവധിയായ ജപമാലകൾ നമുക്ക് ചൊല്ലുവാനായിട്ട് സാധിക്കും. മെജ്ജുകരിയിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശമാണ്, സാത്താൻ വെച്ചിരിക്കുന്ന ഓരോ കോട്ടകളെയും തകർക്കുവാൻ നമ്മുടെ കരങ്ങളിലുള്ള ശക്തമായ ആയുധം പരിശുദ്ധ ജപമാല ആണെന്നും അത് 4 രഹസ്യങ്ങളും ദുഃഖത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, മഹിമയുടെ,
പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ സാധിക്കുമെങ്കിൽ മടികൂടാതെ അലസരത കൂടാതെ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകരിയിലൂടെ നമ്മൾ ആവശ്യപ്പെടുകയാണ്. ഇനി അടുത്തായി സഹോദരങ്ങളെ, നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ വിശുദ്ധ ലിഖിതത്തിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന അതേ സന്ദേശം തന്നെയാണ് അമ്മ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥനയിൽ മാന്ദ്യം കൂടാതെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. എൻ്റെ പരിശുദ്ധ അമ്മ മെജ്ജൂരിൽ ഇപ്രകാരം ചോദിച്ചു, നിങ്ങളുടെ പ്രാർത്ഥന എപ്രകാരമുള്ളതാണെന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മിക്ക സമയവും അതൊരു അധര വ്യായാമമായിരിക്കും എന്ന് അമ്മ പറയുന്നു. നിങ്ങളുടെ അധരം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, എന്നാൽ നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുക. അധര വ്യായാമം എത്ര മണിക്കൂറുകൾ നടത്തിയാലും അത് ഫലശൂന്യമായി പോകും എന്ന് മെജ്ജുകരിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം. അതിന് അമ്മയൊരു ഉദാഹരണം പറഞ്ഞു തരുന്നു. അമ്മ പറഞ്ഞു, നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ ചെടിച്ചട്ടി സൂക്ഷിക്കുന്നവരല്ലേ, ചെടി ചട്ടിയിൽ ഇങ്ങനെ വളർത്തി കൊണ്ടുവരുന്നവരൊക്കെ ആണല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല പൂക്കളുണ്ടാകുന്ന ചെടികളൊക്കെ നിങ്ങൾ നല്ല ചെടിച്ചട്ടിയിൽ വളർത്തിക്കൊണ്ട് വരുമ്പോൾ നല്ല പൂ ലഭിക്കണമെങ്കിൽ അതിന് വളമിടണം, ഒപ്പം വെള്ളമൊഴിക്കണം. നിങ്ങൾ അതിനാവശ്യമായ വെള്ളം എല്ലാ ദിവസവും ഒഴിച്ചു കഴിയുമ്പോൾ നല്ല രീതിയിൽ അത് നല്ല പച്ചപ്പോടുകൂടി വളർന്നു വരുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നെ നല്ല നല്ല പൂക്കൾ അതിൽ നിന്ന് ലഭിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതാനും ദിവസങ്ങൾ ചെടിക്ക് വെള്ളം ഒഴിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക? അതിൻ്റെ വളർച്ചയിൽ വ്യത്യാസമുണ്ടാകുന്നു, അത് മുരടിച്ചു പോകുന്നു, അതിന് നല്ല പൂക്കൾ നമുക്ക് നൽകുവാൻ സാധിക്കില്ല. ഈ ചെടി വളരെ മനോഹരമായ പൂക്കൾ നൽകുവാൻ കഴിവുള്ള ചെടിയാണെങ്കിലും അതിനെ ശുശ്രൂഷിക്കുന്ന വ്യക്തി വെള്ളമൊഴിക്കാത്തത് കൊണ്ട് അത് മുരടിച്ചു പോകുന്നു. ഇതുപോലെയാണ് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാത്തവർക്ക് സംഭവിക്കുന്നത് എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു മെജ്ജുകരിയിലൂടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മണിക്കൂറുകൾ അധരം കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് കാര്യമില്ല. ഹൃദയം നിങ്ങൾ വെള്ളം കൊണ്ട് ചെടിച്ചട്ടി നനയ്ക്കുന്നത് പോലെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് അവിടെ ദൈവീക ഇടപെടൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച് സമയമെടുത്ത് പ്രാർത്ഥിച്ച് നമ്മൾ ചുമ്മാ ഓടിപ്പിടിപെടുത്ത് അധരവ്യായാമം ചെയ്ത് പ്രാർത്ഥിക്കാതെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതങ്ങളിൽ ദൈവാനുഭവങ്ങൾ അവർക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കും. അത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നും പരിശുദ്ധ അമ്മ മെജ്ജുകരിയിലൂടെ നമ്മോട് സംസാരിക്കുന്നു. മെജ്ജുകരിയിൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഉപവാസം പരിശുദ്ധ അമ്മ നൽകിയിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു. എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കുക. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മെജ്ജുകരി ഫാസ്റ്റിങ് ഇന്ന് അനേകർ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉപവാസം അത് ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുവാൻ ആവശ്യമായ ഒരു ഘടകമാണ് എന്ന് വിശുദ്ധർ അനേകം വിശുദ്ധർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ലിഖിതം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മെജ്ജുകരിയിലൂടെ പരിശുദ്ധ അമ്മ ഇതേ സന്ദേശം വീണ്ടും ആവർത്തിക്കുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം. മനുഷ്യൻ്റെ ശരീരത്തെ, ജഡത്തെ കർശനമായി നിയന്ത്രിക്കണം. ഉപവാസത്തിന് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുവാനുള്ള ശക്തി നമുക്ക് തരുവാൻ സാധിക്കും. ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ
നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ നിയന്ത്രണം നമുക്ക് ലഭിക്കുകയാണ്. പരിശുദ്ധി അമ്മ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഉപവാസമാണ് വെജ്ജൂരിൽ ആവശ്യപ്പെട്ടിരിക്കുക. ഭക്ഷണം മുഴുവനും മാറ്റിവെക്കണം എന്നല്ല, അമ്മ പറയുന്നു നിങ്ങൾ ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് ഉപവസിക്കുക. അതിൻ്റെ അർത്ഥം രുചികരമായ ഭക്ഷണം മാറ്റിവെക്കുക. നമ്മുടെ നാവിന് നല്ല സ്വാദ് നൽകുന്ന ഭക്ഷണങ്ങൾ മാറ്റിവെക്കുക. ഞാൻ ഓർക്കുക, നമ്മുടെ ഏപ്രാസി അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്. ഏപ്രാസി അമ്മ മഠത്തിൽ രുചികരമായ ഭക്ഷണം കിട്ടുമ്പോൾ എന്തെങ്കിലും ഉമ്മി അല്ലെങ്കിൽ നമ്മുടെ നെല്ലൊക്കെ കൊത്തിയതിന് ശേഷമുള്ള ഉമ്മി അല്ലെ തവിടെടുത്ത് ഇതിനകത്തിട്ട് ആ രുചി മാറ്റി ഭക്ഷിച്ചിരുന്നുവെന്നാണ് പറയുക. അതൊരു ത്യാഗമാണ്. ഇപ്രകാരമൊക്കെ എല്ലാവരും ചെയ്യണമെന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്, നമ്മളാൽ ആകുന്ന രീതിയിൽ ചില പരിത്യാഗങ്ങൾ, ഉപവാസം നമ്മൾ ഏറ്റെടുക്കണം. അത് മെജ്ജുകരിയിലെ സന്ദേശമാണ്. എന്നിട്ട് അമ്മ മെജ്ജുകരിയിൽ ഇതിനോട് ചേർത്ത് പറയുന്നു, നിങ്ങൾ രോഗികളാണെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉപവസിക്കരുത്. അമ്മ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, നിനക്ക് ഉപവാസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രോഗം നിന്നെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ, നിൻ്റെ ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തിയാണ് നീയെങ്കിൽ നീ ഉപവസിക്കണ്ട. എങ്കിലും നീ മറ്റൊരു രീതിയിൽ നിനക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ നീ മാറ്റിവെക്കണം. ചില വിനോദങ്ങളാകാം, ചില സുഖങ്ങളാകാം, നിനക്ക് ചില ആഗ്രഹങ്ങളെ പിൻചെല്ലുവാനുള്ള ത്വരയാകാം, അതൊക്കെ നീ മാറ്റിവെക്കണം. നിന്നാലാവുന്ന രീതിയിൽ നീ ഭക്ഷണം ഉപേക്ഷിച്ചില്ലെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെ നീ പരിത്യജിച്ച് ഉപവാസത്തിന് സമാനമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നീ കടന്നു വരണം. ഇത് മെജ്ജുകരി സന്ദേശമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ച്, എന്തെങ്കിലും ഇഷ്ടങ്ങൾ മാറ്റിവെച്ച്, ഇന്ദ്രിയ നിഗ്രഹണം എങ്കിലും നടത്തി, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഇന്ദ്രിയ നിഗ്രഹണം നടത്തിയെങ്കിലും നമ്മൾ പരിത്യാഗം ചെയ്ത് ഉപവസിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ മെജ്ജുകരിയിലൂടെ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. ഉപവസിക്കുവാനുള്ള ഒരു മനോഭാവം നിനക്കുണ്ടാകണം. പരിത്യജിക്കുവാനുള്ള ഒരു മനോഭാവം നിനക്കുണ്ടാകണം. നിന്റെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുവാനുള്ള ഒരു താല്പര്യം നിനക്കുണ്ടാകണം. ഇതാണ് മെജ്ജൂരിയിൽ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. പരിശുദ്ധ അമ്മയെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം അമ്മ മെജ്ജൂരിയിൽ പറഞ്ഞു കൊടുത്തു. മക്കളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ പുത്രനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു, എന്നെയും സന്തോഷിപ്പിക്കുന്നു. ഈശോയെയും പരിശുദ്ധ അമ്മയും വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് പാപം ചെയ്യുക എന്നുള്ളത്. പാപം ചെയ്യാതിരിക്കുമ്പോൾ ഈശോ ഒരുപാട് സന്തോഷിക്കുന്നു, പരിശുദ്ധ അമ്മ സന്തോഷിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രഭാഷക പുസ്തകത്തിൻ്റെ 31:10 നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്. ആരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? പാപം ചെയ്യാൻ സാധ്യതയുണ്ടായിട്ട് അത് ചെയ്യാത്തവനും, തിന്മ പ്രവർത്തിക്കുവാൻ കഴിവുണ്ടായിട്ട് അത് പ്രവർത്തിക്കാത്തവനുമായി നിങ്ങളിൽ ആരുണ്ട്? അവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഈ ലോകത്ത് നമുക്ക് പാപം ചെയ്യാൻ ഒരുപാട് സാധ്യതകളുണ്ട്, കൂട്ടുകെട്ടുകളുണ്ട്, പണമുണ്ട്, അവസരങ്ങളുണ്ട്. ഇതെല്ലാം മുൻപിലുണ്ടായിട്ട് അത് ചെയ്യാത്തവൻ ആരാണോ, തിന്മ പ്രവർത്തിക്കുവാൻ കഴിവുണ്ടായിട്ട് അത് പ്രവർത്തിക്കാത്തവൻ ആരാണോ, അവനെയാണ്, അവളെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. പാപത്തിൻ്റെ സാഹചര്യങ്ങളെ വെറുത്തുപേക്ഷിക്കുന്ന വ്യക്തിയാണ് ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വ്യക്തിയെന്ന് പരിശുദ്ധ അമ്മ നമ്മുടെ സ്നേഹപൂർവ്വം പറഞ്ഞു തരികയാണ്. പാപം ചെയ്ത് നമ്മുടെ കൂട്ടുകാരെയോ നമ്മുടെ നാട്ടുകാരെയോ നമ്മുടെ ഏതെങ്കിലും പിയർ ഗ്രൂപ്പിനെയൊക്കെ സന്തോഷിപ്പിക്കാനല്ല പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത്. പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ദൈവത്തെ സന്തോഷിപ്പിക്കുവാനുള്ള വിളിയാണ്
മെജ്ജുകരിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം. കുടുംബങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് പരിശുദ്ധ അമ്മ പറയുന്നുണ്ട്. അമ്മ പറയുന്നത് ഇപ്രകാരമാണ്, മക്കളും മാതാപിതാക്കളും ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഈ ഉത്തരവാദിത്വം പരിശുദ്ധ അമ്മ മക്കൾക്കും മാതാപിതാക്കൾക്കും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒന്നു ചേർന്ന് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കുടുംബ പ്രാർത്ഥനകൾ പല അവസരങ്ങളിലും തിരക്ക് മൂലവും പാർട്ടി മൂലവും മീറ്റിങ്ങുകൾ മൂലവും കോൺഫറൻസുകൾ മൂലമോ മറ്റ് പല കാരണങ്ങളും കൊണ്ട് മുടങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ട്. മറ്റ് പലതിനും നമുക്ക് സമയമുണ്ട്. സന്ധ്യാ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല. ഈ ഒരു സന്ദേശം മെജ്ജുകുരിയിൽ ശക്തമായി പരിശുദ്ധമ നൽകിയ നിങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കരുത്. മക്കളും മാതാപിതാക്കളും ഒന്നിച്ച് ഐക്യത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ സാത്താൻ പരാജയപ്പെടും. മെജ്ജുകുരി സന്ദേശമാണ്. ഈ നമ്മുടെ കുടുംബങ്ങളിൽ ഏതെങ്കിലും ഡിസ്റ്റർബൻസോ ഏതെങ്കിലും ശല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ചിന്തിക്കണം, കുടുംബ പ്രാർത്ഥനയ്ക്ക് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? കുടുംബ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും കോംപ്രമൈസ് വരുത്തുന്നുണ്ടോ? ആ, ഇന്ന് പ്രാർത്ഥിച്ചാൽ സാറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ മറ്റു പല വിനോദങ്ങൾക്ക് പുറമേ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് എൻ്റെ കുടുംബത്തെ വിട്ടുകൊടുക്കുന്നുണ്ടോ? പരിശുദ്ധയമ്മ മെജ്ജൂരിയിൽ നൽകുന്ന സന്ദേശമാണ്, മക്കളും മാതാപിതാക്കളും കുടുംബത്തിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ തിന്മ വേരുറപ്പിക്കില്ല എന്നുള്ള സത്യം. വീണ്ടും പരിശുദ്ധയമ്മ നമ്മോട് ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിൽ വെഞ്ചിരിച്ച വസ്തുക്കൾ, ഭക്തവസ്തുക്കൾ നമ്മൾ ധരിക്കണം, സൂക്ഷിക്കണം. നമ്മൾ ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് നോക്കും. എന്നാൽ മെജ്ജുകുരിയിലെ പരിശുദ്ധ അമ്മയുടെ സന്ദേശമാണ്, മക്കളെ, നിങ്ങൾ വെഞ്ചരിച്ച ഭക്തവസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കണം. പ്രത്യേകിച്ച് വെന്തിങ്ങം. പരിശുദ്ധ അമ്മ തന്നെ നൽകിയിരിക്കുന്ന കാര്യമാണ് ഉത്തരീയം. വെന്തിങ്ങം വെഞ്ചരിച്ച് ധരിക്കണം. അത് ജപമാല വെഞ്ചരിച്ച് ധരിക്കാം. അത് വിശുദ്ധരുടെ മെഡലുകൾ വെഞ്ചരിച്ച് ധരിക്കാം. പരിശുദ്ധ അമ്മ മെജ്ജൂരിൽ ആവശ്യപ്പെടുകയാ, നിങ്ങൾ വെഞ്ചരിച്ച വസ്തുക്കൾ നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കണം, കൊണ്ടുനടക്കണം. കുരിശുരൂപം വെഞ്ചരിച്ച് നമ്മുടെ ശരീരത്തിൽ കൊണ്ടുനടക്കാൻ പറ്റും. എന്തിനു വേണ്ടിയാണെന്ന് അമ്മ പറഞ്ഞു തരുന്നുണ്ട്. ഈ വെഞ്ചരിച്ച വസ്തുക്കൾ തിന്മയ്ക്കെതിരായി നമ്മൾ പോരാടുമ്പോൾ നമുക്കൊരു സഹായമായിരിക്കുമെന്ന് പരിശുദ്ധ പറയുന്നു. ഇത് എപ്രകാരമാണ് നമ്മളെ സഹായിക്കുന്നതെന്ന് സ്വർഗത്തറിയാം, നമുക്കറിയത്തില്ല. എന്നാൽ അമ്മ പ്രത്യേകം പറഞ്ഞു, വെഞ്ചിരിച്ചിട്ടേ ധരിക്കാവൂ. ഒരു കുരിശുരൂപം കടയിൽ നിന്ന് പിടിച്ച് പിടിച്ചുകൊണ്ട് നടക്കരുത്. അതിൽ സഭയുടെ ഒരനുഗ്രഹം ഉണ്ടായിരിക്കണം. ഈ ഭക്തവസ്തുക്കൾ സഭയിൽ വൈദികരെടുത്തുകൊണ്ട് കൊടുക്കണം. അവർ പ്രാർത്ഥിച്ച് ഈശോയുടെ നാമത്തിൽ ആശീർവദിച്ച് മക്കൾ ധരിക്കണം. വെഞ്ചരിച്ച വസ്തുക്കൾ എന്നാണ് അമ്മ പറയുന്നത്. വെഞ്ചരിച്ച വസ്തുക്കൾ ശരീരത്തിൽ ധരിക്കണം. അത് തിന്മയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് മെജ്ജൂരിയിൽ സന്ദേശം നൽകുന്നു. ഇനി അവസാനമായി പരിശുദ്ധ അമ്മ ഒരു വേദന പങ്കുവയ്ക്കുന്നുണ്ട്. അമ്മ പറയുന്നു, നിങ്ങൾക്കൊരു പെട്ടെന്ന് രോഗം വരുമ്പോൾ, നിങ്ങൾ കുടുംബത്തിലൊരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ, ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ഈശോയെ പഴിക്കും, എന്നെ പഴിക്കും. ഇത്രയും നാളൊക്കെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താ ഉണ്ടായത്, ഇതൊക്കെയാണല്ലോ സംഭവിക്കുന്നത് എന്നും പറഞ്ഞ് നിങ്ങൾ ഈശോയെയും മാതാവിനെയും പഴിചാരുന്ന സാഹചര്യങ്ങളുണ്ട്. പരിശുദ്ധം പറയുന്നു, മക്കളെ, ആത്മീയ തലങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ദൈവം ഒരു ആത്മാവിനെ ഏതെങ്കിലും ഒരു വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുമ്പോൾ
ദൈവം ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ തിന്മ അതിനെതിരായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു രോഗം വരുമ്പോഴോ കുടുംബത്തിൽ തകർച്ച ഉണ്ടാകുമ്പോഴോ പ്രത്യേകമായ ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോഴോ ഇതെല്ലാം ദൈവമാണ് നൽകുന്നത് എന്ന് ചിന്തിക്കരുത്. ആവശ്യമില്ലാതെ ദൈവത്തെ പഴിക്കരുത്. ദൈവം നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് ദൈവത്തിനത് സമർപ്പിച്ചാൽ ദൈവം നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുണ്ടാകുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയും. എന്തെങ്കിലും നല്ല കാര്യം സംഭവിക്കുമ്പോൾ ദൈവമേ നന്ദി എന്ന് പറയും. എന്നാൽ എന്തെങ്കിലും നെഗറ്റീവായ കാര്യങ്ങൾ, വേദനിക്കുന്ന കാര്യങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവത്തെ പഴിക്കുകയും ചെയ്യും. ദൈവത്തെ പഴിക്കുന്ന മക്കളായി മാറരുത് എന്ന് പരിശുദ്ധ അമ്മ മെജീറിലൂടെ നമുക്ക് സന്ദേശം നൽകുക. വരുന്ന ദുരിതങ്ങളെല്ലാം ദൈവമാണ് തരുന്നത് എന്ന് ചിന്തിക്കരുത്. ആത്മീയ തലങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി അറിയില്ല. ആത്മീയ തലങ്ങളുടെ പ്രവർത്തനങ്ങളോ ആത്മീയ ഇടപെടലുകളോ വ്യക്തമായി അറിയാത്തത് കൊണ്ടാണ് എന്തെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ ദൈവത്തെ പഴിക്കുന്നത്. ഇതെല്ലാം ദൈവമാണ് കാരണമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറന്ന് ദൈവത്തിന് കൊടുക്കുമ്പോൾ ഈ അവസ്ഥയിലും ദൈവം നിന്നെ എത്രമാത്രം സ്നേഹിച്ച് എത്രമാത്രം നിന്നെ കരുതുന്നുണ്ട് എന്ന് നീ മനസ്സിലാക്കണം. അത് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീ നിൻ്റെ ഹൃദയം ഈ അവസ്ഥയിൽ ദൈവത്തിന് തുറന്നുകൊടുത്താലെന്ന് പരിശുദ്ധ അമ്മ മെജ്ജുകൊരിയിലൂടെ സംസാരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മ നൽകിയ ഈ നിത്യരക്ഷയുടെ സന്ദേശങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അല്പം ത്യാഗം ചെയ്തു തന്നെ ഈ ലോക ജീവിതയാത്രയിലൂടെ മുന്നോട്ട് പോയി സ്വർഗത്തെ സ്വന്തമാക്കുവാൻ ഉള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് വേണ്ടി മെജ്ജുകരിയിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രൈത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടുമൊപ്പം, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടുകൂടെ, നിയോഗങ്ങളിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആവേ മരിയ.